അരിപ്പ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതേ ബാക്കി ഭാഗമാണ്. ഡോക്ടർ ഷെസ്നയാണ് ക്ലാസ് എടുക്കുന്നത്. പശു വളർത്തൽ എങ്ങനെ ലാഭകരമായി മുന്നോട്ട് പോകാമെന്നൊരു ക്ലാസ്സാണ്. സോ ഗൈസ്, അതിൻ്റെ പാർട്ട് ടെന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ മുന്നത്തെ വീഡിയോ കാണാത്തവർ പോയി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചില പശുക്കളിൽ ഉണ്ടാവും, ആ ചില പശുക്കൾ കരയും, ചില പശുക്കൾ ഓടിച്ചാടും ഒക്കെ ചെയ്യും. പക്ഷെ പൂർണ്ണമായിട്ടും അതായത് പറഞ്ഞത് എല്ലാ ലക്ഷണങ്ങളും എല്ലാത്തിലും ഇല്ലാന്നേ ഉള്ളൂ, ഓരോന്നിലും വ്യത്യാസമുണ്ട്. പക്ഷെ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുറുമ്പലാണ്. കുറുമ്പൽ ഏത് ഈ പറഞ്ഞ പശു ഏത് രോഗലക്ഷണ അല്ല ഏത് മതിലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറുമ്പൽ പോകുന്ന സമയത്താണ് നമുക്ക് പശുവിന് ചൂടായി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഈ കുറുമ്പൽ പോകുന്നത് തന്നെ ശരിക്കും പറയാം എത്ര സമയമാണ് കുറുമ്പൽ പോകുന്നത്, നമ്മൾ എപ്പം കുത്തിയപ്പ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ധാരണയുണ്ട്. എന്നാലേ നമുക്ക് ആ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ സേഫ് ടൈം അല്ല, ഏറ്റവും കൂടുതൽ കൺസെപ്ഷൻ റേറ്റ് ചെന പിടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള സമയം ഏതാണ്, ആ സമയത്തുള്ള കുറുമ്പൽ ഏതാണ്, ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. മതിലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണിക്കുന്ന ഹീറ്റ് പീരീഡ് എന്ന് പറയുന്ന സാധനം നാല് ഘട്ടങ്ങളിലായിട്ടാണ് പോകുന്നത്. പ്രോയിസ്ട്രം, മെറ്റീസ്ട്രം, ഈസ്ട്രം, ഡൈസ്ട്രം എന്ന് പറഞ്ഞ് നാല് ഘട്ടം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് കാണുന്ന മതി അല്ലേ. ഒരു കൂടുതൽ പശുക്കളുടെ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവിന് ഒരു ദിവസമാണ് മതിലക്ഷണം കാണിക്കുക. അതായത് ഇന്ന് രാവിലെ തൊട്ട് നാളെ രാവിലെ വരെ അല്ലേ, 24 മണിക്കൂർ മാക്സിമം 12 മണിക്കൂറാണ് നല്ലൊരു പീക്ക് ടൈം. അപ്പൊ അതിനിടയിൽ ഈ നാല് ഘട്ടങ്ങൾ കടന്നു പോകുന്നു. മിക്കവാറും ആൾക്കാർ ചെയ്യുന്ന ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഓടുക, ചാടുക, തുള്ളുക, പിന്നെ മേല് പാഞ്ഞേറാൻ നിൽക്കുക, ഭയങ്കര ഒരു റെസ്ലെസ് ആയിട്ടുള്ള കളി ഉണ്ടല്ലോ, ഒരു ഭയങ്കര പരവേശപ്പെട്ട കളി. ഈ കളി ഈ ഓടുക, ചാടുക, മരത്തമ്മ കയറുക എന്നൊക്കെ പറയുന്നത് പ്രോ ഈസ്ട്രമാണ്. എന്ന് വെച്ചാൽ ചൂടിൻ്റെ ഏറ്റവും പ്രാരംഭഘട്ടമാണ്. ഈ ഘട്ടത്തിൽ കുത്തിയപ്പ് ചെയ്താൽ പിടിക്കില്ല. 90% ആൾക്കാരും ഓടുകയും ചാടുകയും ചെയ്യുന്ന സമയത്താണ് പശുവിനെ കുത്തിയപ്പ് ചെയ്യുന്നത്. ആ സമയത്ത് കുത്തിയപ്പ് ചെയ്തിട്ട് കാര്യമില്ല, അത് കറക്റ്റ് ടൈം ഓഫ് കുത്തിയപ്പല്ല. ആ സമയത്ത് നിങ്ങൾ കുത്തിയപ്പ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇനി ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ത് സംഭവിക്കും? പശു കുറച്ചും കൂടെ പാവത്താനാകുന്നു, കുറുമ്പൽ കുറച്ചും കൂടെ നന്നായിട്ട്. കോപ്പിയസ് വൊളുമിനസ് ഡിസ്ചാർജ് എന്ന് വെച്ചാൽ നമ്മൾ പശുവിനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറുമ്പൽ നല്ലോണം ഒഴുകി താഴെ വരെ ഇങ്ങനെ നല്ല തൂങ്ങി നിൽക്കുന്ന പോലെ കട്ടി തിക്കായിട്ടുള്ള കുറുമ്പൽ ഇങ്ങനെ പോകുന്നൊരു ഘട്ടം, അതാണ് ഈ സ്ട്രെസ് പീരീഡ് എന്ന് വെച്ചാൽ രണ്ടാം ഘട്ടം. ഈ സമയത്താണോ നമ്മൾ പശുവിനെ കൂടുതലും കുത്തിയപ്പ് ചെയ്യാൻ? എല്ലാവരും അല്ലേ, നന്നാണ് കുറുമ്പൽ ഇങ്ങനെ തൂങ്ങി അടിച്ചു പൊളിച്ച് ഒഴുകി പോകുമ്പോഴല്ലേ കൂടുതലും. നമ്മളിപ്പോൾ ഇന്ന് ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതുപോലെ ഡിസ്ചാർജിൻ്റെ വോളിയം കൂടാൻ തുടങ്ങും. ആ സമയത്താണ് നമ്മൾ നല്ലോണം കാണുന്നത് അല്ലേ, കുറുമ്പൽ നല്ലോണം പോകുന്നത് നമ്മൾ കാണുന്ന ആ സമയത്താണ്. ആ മിക്കവാറും കേസിൽ ആ സമയത്താണ് കുത്തിയപ്പ് ആൾക്കാർ ചെയ്യാറ്. പക്ഷെ അവിടെയും ഒരു കാര്യത്തിൽ മിക്കവാറും പശുക്കൾ ചെന പിടിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ നല്ലോണം കുറുമ്പൽ കാണുമ്പോൾ നമ്മൾ വിളിക്കും. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് ഒരു കുത്തിയപ്പിൻ്റെ ആള് ചിലപ്പോൾ നമ്മളെ വീട്ടിലെത്തുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് കറക്റ്റ് മറ്റേ സ്റ്റേജ്, അതായത് കറക്റ്റ് ഹീറ്റ് പീരീഡിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുത്തിയപ്പ് ചെയ്താൽ 100% പിടിക്കും. നമുക്കെന്താ വെച്ചാൽ ചൂട് തുടങ്ങുന്ന സമയം നമ്മളിപ്പം വിളിക്കുമ്പോൾ ഇപ്പം തന്നെ ആളെ കിട്ടിക്കോളണം എന്നില്ലല്ലോ. ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ പോലെ ആശുപത്രിയായും 2 ഉദ്യോഗസ്ഥരാണ് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടത്. എല്ലാ മീറ്റിങ്ങുകളും പോകുന്നു, എല്ലാ ട്രെയിനിങ്ങുകളും പോകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒ പി കൈകാര്യം ചെയ്യുന്നു, ഫീൽഡ് പോകുന്നതും എല്ലാം ഈ ഒരാളായിരിക്കും. അപ്പം എമർജൻസി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് പോയി പഞ്ചായത്തിലെ മീറ്റിങ്ങുകൾക്ക് പോയത് അപ്പം ഏറ്റവും വലിയ തലവേദന. പഞ്ചായത്തിലെ ഒന്നും പറഞ്ഞ രണ്ടാമത്തെ മീറ്റിംഗ്. അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് രണ്ട് സ്റ്റാഫ് ആകുന്ന സമയത്ത് സ്വാഭാവികമായും അവരെത്തുന്നത് ഇപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഈ സമയത്തിൽ വരുന്ന വ്യത്യാസം നമ്മുടെ ചെലവിടിക്കുന്നതിലുള്ള വ്യത്യാസം വന്നേക്കാം. അപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ ഫോൺ ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് ഒന്നാമത് മിക്കവാറും കർഷകരോട് എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യമാട്ടോ അത്. കാരണം വെച്ചാൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പറയാം പശു ചൂടാക്കി ഡോക്ടർ വരണം, കഴിഞ്ഞില്ലേ, ഇതോടെ പറഞ്ഞ് തീർക്കാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ എപ്പോഴും നിങ്ങൾ കുത്തിയപ്പിൻ്റെ ആളെ വിളിക്കുന്ന സമയത്ത് പശു എപ്പം ചൂടായി, എത്ര സമയമായി തുടങ്ങിയിട്ടില്ല, ഇന്നലെ വൈകുന്നേരം ഉണ്ട്, ഇത്ര കുത്തിയപ്പുകൾ ചെയ്തു, ഇത്ര കുത്തിയപ്പ് ചെയ്തിട്ടും പിടിച്ചിട്ടില്ല, ഇത് പ്രസവിച്ചിട്ട് ഇപ്പം ഇത്ര മാസമായി, ഇത് പറയണം. നിങ്ങളെ പശുവിൻ്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത് ഇപ്പോൾ ഫോണിൻ്റെ അറ്റത്ത് നിൽക്കുന്ന നമുക്കറിയില്ല. അത് മാത്രമല്ല, ചില മിക്കവാറും സമയത്ത് നമ്മൾ 100 വട്ടം തിരക്കിലായിരിക്കും ഈ ഫോൺ എടുക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വളരെ ചുരുങ്ങിയ ഇത് ഒരുപാട് വലിയ കഥയായിട്ട് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനും ചിലപ്പോൾ അത് കേട്ട് നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ തോതിൽ ഇത് ഇന്ന സമയത്ത് ചൂടായതാണ്, ഇത്ര കുത്തിയപ്പ് ചെയ്തിട്ട് ഇതുവരെ പിടിച്ചിട്ടില്ല,
അത് നിങ്ങൾ നിർബന്ധമായിട്ടും പറയണം. കുത്തിവെപ്പ് ചെയ്തിട്ട് പിടിക്കാത്ത കേസാണെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നും അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഒരു കാലി കുത്തിവെപ്പ് എന്നുള്ള നിലക്ക് നമ്മൾ പോയിട്ട് വെറുതെ കുത്തിവെപ്പ് ഇങ്ങനെ നമ്പർ കൂട്ടിയിട്ടൊരു കാര്യമില്ല. എണ്ണ ഇങ്ങനെ കൂട്ടിയതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്താ സംഭവിക്കുന്ന മറിച്ച്? ഓരോ മാസവും നിങ്ങളെ ചൂട് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതിനനുസരിച്ച് ഈ വർഷത്തിലൊരു പശുവിനുള്ള പരിപാടിയും പോയി. പശുവിട്ട് ചെന പിടിക്കുന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചെന വരുന്നില്ല. പാല് കറക്കാൻ പാല് കിട്ടുന്ന ടൈം കുറഞ്ഞു. നിങ്ങളെ ഉൽപ്പാദനം കുറഞ്ഞു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പറയുമ്പോൾ വിളിക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ തോതിൽ നിങ്ങൾക്ക് ഇന്നതാണ് നിങ്ങളെ പശുവിന്റെ കേസ്, അത് നിങ്ങൾ പറയുന്ന നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്റെ പശു ഇന്ന പോലെ ഇന്ന കളറാണ്. ഏറ്റവും ചേട്ടൻ പറഞ്ഞു നമ്മളോട് HF പശുവാണ് എൻ്റെ. HF പശുവിന്റെ ബീജമുണ്ട്, ജേഴ്സിയുടെ ബീജമുണ്ട്, പ്യുവർ HF ഉണ്ട്, പ്യുവർ ജേഴ്സി ഉണ്ട്, നെച്ചൂരുണ്ട്, കാസർഗോഡ് ഉണ്ട്, ബഫലോ സെമം വേറെ ഉണ്ട്, ആടിന്റെ വേറെ ഉണ്ട്. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ചുള്ളൊരു കാനെന്നാണ് നമ്മൾ നിങ്ങളെ പശുവിന് കുത്തിവെപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പൊ നിങ്ങൾ ആകെ പറയുന്നതാ പശു ചൂടായി കുത്തിവെപ്പ് ചെയ്യണം. നാടൻ പശുവാണോ അല്ലെങ്കിൽ സങ്കര ഇനം പശുക്കളിൽ ചെറിയ പശുവാണോ അല്ലെ വലിയ പശു? ചില ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോൾ പറയും ഇത് വലിയ HF പശുവാണ്, ഡോക്ടർ പ്രീമിയം സെമനം എടുക്കണം അല്ലെങ്കിൽ നല്ല സെമനം എടുക്കണം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വലിപ്പമുള്ള കുട്ടി ഉണ്ടാവുന്ന പോലത്തെ പ്യുവർ HF സെമനം എടുക്കണം. അപ്പൊ അതേപോലെ നിങ്ങൾ നിങ്ങളുടെ ജേഴ്സി പശുവാണെങ്കിൽ ജേഴ്സി പശുവിന്റെ സെമനം എടുത്താലാണ് കൂടുതൽ കൺസെപ്ഷൻ. അത് നിങ്ങൾ പറയണം എന്റെ കയ്യിലുള്ളത് ഇന്ന പശുവാണ്, ഇന്ന സമയത്ത് ചൂടായിട്ടുണ്ട്, ഇന്ന സമയത്താണ് ലക്ഷണങ്ങൾ കാണിച്ചത്, ഇത് ഇത്താമത്തെ കുത്തിവെപ്പാണ്, ഇത് ഇന്ന് ഇതുവരെ പിടിച്ചിട്ടില്ല, ഇന്ന സമയം പ്രസവിച്ചതാണ്. ഇത്രയെങ്കിലും നിങ്ങൾ മിനിമം കുത്തിവെപ്പിന് വിളിക്കുന്ന സമയത്ത് പറയണം എന്നുള്ളതാണ്. ഇനി മതി നമ്മൾ എപ്പോഴാണ് കുത്തിവെപ്പ് ചെയ്യേണ്ടതുള്ളത്? ഈ ഒരുപാട് വോളിയൂമിൽ ഇങ്ങനെ കുറുമ്പൽ ഒരുപാട് ഒഴുകി വരുന്ന സമയത്തല്ല, നേരെ മറിച്ച് നിങ്ങൾക്ക് കാണാം ഒരു ഘട്ടമുണ്ട് പശുവിൻ്റെ കുറുമ്പൽ ഏകദേശം ഒരു പകുതി ഭാഗം വരെ ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന കുറുമ്പൽ കണ്ടിട്ടുണ്ടോ? ആ കുറുമ്പലിനാണെങ്കിൽ ഒരു ഇളം മഞ്ഞ കളറുണ്ട്, മറ്റേത് നല്ല തെളിഞ്ഞ വെള്ളം പോലത്തെ കുറുമ്പൽ നല്ല വോളിയത്തിൽ പോകുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞ് തൊട്ട ബാക്കിലൊരു സ്റ്റേജ് വരാനുണ്ട്, കുറച്ച് കട്ടി കുറുമ്പലാണ്, അധികം ഇങ്ങനെ തൂങ്ങി താഴെത്തൂല, ഹോക്ക് വരെ എന്ന് വെച്ചാൽ പശുവിൻ്റെ ഒരു പകുതിയോളം കട്ടിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും, നൂല് പോലത്തെ ഒരു കുറുമ്പൽ തൂങ്ങി നിൽക്കും. അതിനാണെങ്കിൽ ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവും, ലൈറ്റ് കളർ എന്ന് വെച്ചാൽ വളരെ നമ്മൾ ഈ പാലിൻ്റെ കളർ പറയുന്നില്ലേ, വെള്ളയും ഇളം മഞ്ഞയും ഫാറ്റ് കൂടിയ പാലും തമ്മിലുള്ള വ്യത്യാസം പറയുന്നില്ലേ, അതേപോലെ തന്നെ ഈ കുറുമ്പലിന് ചെറിയൊരു നിറ വ്യത്യാസം. നമുക്ക് സാധാരണ വോളിയമ്മിൽ പോകുന്ന തെളിഞ്ഞ കുറുമ്പലിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറുമ്പല് തൂങ്ങിയിട്ട് നമ്മളെ കാലിൻ്റെ പകുതി വരെ നിൽക്കുന്ന ഹാങ്ങിങ് കുറുമ്പല, ആ സമയമാണ് ഏറ്റവും ഐഡിയൽ ടൈം ഓഫ് കുത്തിവെപ്പ്. കുത്തിവെപ്പ് ചെയ്താൽ 99% വേറെ തകരാറുകളൊന്നുമില്ലെങ്കിൽ കൺസെപ്ഷന് ഏറ്റവും നല്ല സമയം ആ സമയമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടമുണ്ട് ലാസ്റ്റ് സ്റ്റേജ്, ഡൈ മെറ്റീസ്ട്രം എന്ന് പറയും. മെറ്റീസ്ട്രത്തിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ചില പശുക്കൾക്ക് ആൾക്കാർ മിക്കവാറും നമ്മളെ വിളിച്ചിട്ട് പറയുന്നൊരു കാര്യമാണ് പിന്നെ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അല്ലേ. ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു ബേജാറാണ്, എന്താ പശു ബ്ലീഡിങ് ഉണ്ടായി എന്ന് പറയുന്നത്. പക്ഷേ മെറ്റീസ്ട്രത്തിൽ ബ്ലീഡിങ് നോർമലാണ്. മിക്കവാറും പശുക്കളിൽ ചൂട് തണിയുന്നതോടനുബന്ധിച്ച് അത്രയും നേരം ഉണ്ടായിരുന്ന ഹോർമോൺ ലെവല് താവുന്നു. മറ്റേ ഹോർമോണ് നമ്മളെ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന പോലെ തന്നെ നമുക്ക് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ നമ്മളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. പീരീഡ്സിൻ്റെ അവസാനത്തോട് പ്രൊജസ്ട്രോൺ കുറയുന്നു, ഈസ്ട്രജൻ കൂടുന്നു. ഈ സമയത്താണ് പീരീഡ്സ് നിന്നിട്ട് നമ്മൾ പഴയതുപോലെ ആയി വരുന്നത്. അപ്പം അതേപോലെ തന്നെ സൈക്കിൾ തന്നെ ഇത് ഈ സൈക്കിൾ ഈ സമയം ഈ 4 സ്റ്റേജും ഈ ഒരു 24 മണിക്കൂറുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഹോർമോണൽ വേരിയേഷൻ കാരണം ബ്ലഡ് പൊടിയാം, ഡിസ്ചാർജിൽ ബ്ലീഡിങ് പോലെ രക്തത്തിൻ്റെ അംശം ഉണ്ടാവും. ഇനി ഈ രക്തത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞിട്ട് കുത്തിവെപ്പ് ചെയ്യുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ചൂട് കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ച് ഈ ഹോർമോണിൻ്റെ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്താണ് ഈ ബ്ലഡ് കലർന്ന കുറുമ്പൽ പോകുന്നത്. ഈ സമയത്ത് കുത്തിവെപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ഈ സമയത്ത് മെറ്റീസ്ട്രൽ ബ്ലീഡിങ് കഴിഞ്ഞിട്ടുള്ള, അതായത് ലാസ്റ്റ് സ്റ്റേജും കഴിഞ്ഞു മതി കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു എന്നുള്ളതിന് 100% സിഗ്നലാണ് പശു തരുന്നത്, പശുവിൻ്റെ കുറുമ്പലിൽ ചോര കലരുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും കുത്തിവെപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഒരു കാര്യമില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ കുത്തിവെപ്പ് ചെയ്യും, കുറേശ്ശെ ഗർഭപാത്രം തുറന്നിട്ടുണ്ടാവും, കുത്തിവെപ്പൊക്കെ സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പിടിക്കാനുള്ള സാധ്യത 100% അത് പിടിക്കാൻ സാധ്യതയില്ല. അപ്പൊ മതിലക്ഷണം മുഴുവൻ കഴിഞ്ഞിട്ട് നിങ്ങൾ കുത്തിവെപ്പ് ചെയ്യരുത്. എപ്പോഴും കറക്റ്റ് സമയത്തിന് കുത്തിവെപ്പ് ചെയ്യാൻ ചെയ്യണം. അപ്പോഴും ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ നിന്ന് വന്നിട്ട് പറയുന്നു നമുക്ക് ഈ സമയത്തിനുള്ളിൽ ഈ കറണ കുറുമ്പലൊക്കെ കാണും. ചില പശു ഉണ്ടല്ലോ 3 ദിവസം 4 ദിവസമല്ലേ ചൂടാവുക, അങ്ങനത്തെ പശുക്കൾ ആരാ വീട്ടിലുണ്ട്? 3 ദിവസവും 4 ദിവസവും ഒക്കെ ചൂടാവുന്ന പശുക്കളില്ലേ നിങ്ങളെ വീട്ടിൽ ആരും ഇല്ലേ? മിക്കവാറും ഹെൽത്തി ആയിട്ടുള്ള പശുക്കളിലൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് ചൂട്. എന്നാൽ ചില കേസുകളിലൊക്കെ ഈ പറഞ്ഞതുപോലെ ഹോർമോണൽ വ്യത്യാസം,
പശുക്കുട്ടി പാൽ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സക്ലിംഗ് റിഫ്ലക്സ് കാരണം, അല്ലെങ്കിൽ പ്രസവത്തിന്റെ സമയത്ത് നമ്മൾ തിടുക്കം കാണിച്ചത് കാരണം, ഇതുകൊണ്ടൊക്കെ വ്യത്യാസങ്ങൾ, ഹോർമോണൽ വേരിയേഷൻ വരാം, അതുകൊണ്ടൊക്കെ അണ്ടോത്പാദനത്തിൽ വ്യത്യാസം വരാം, അണ്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്തിൽ വ്യത്യാസം വരാം. അപ്പൊ എന്താന്ന് വെച്ചാല് ഈ അണ്ടം ഇങ്ങനെ പുറത്ത് വന്ന അണ്ടം മറ്റേ ബീജവും കാത്തി ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കുന്ന പോലത്തെ അവസ്ഥകൾ ഉണ്ടാവും. ആ സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാല് ചൂടിന്റെ സമയം കൂടുതലായിട്ട് നീണ്ടു നിൽക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഒന്നെന്ന് വെച്ചാല് കറക്റ്റ് അണ്ടം പുറത്ത് വന്നിട്ടുണ്ടോ എന്നുള്ള കേസിൽ, അങ്ങനെ ചൂട് നീണ്ടു നിൽക്കുക വെച്ചാൽ ഡിലേഡ് ഓവുലേഷൻ എന്ന് പറയും, ഓവുലേഷൻ വൈകുന്ന ഒരവസ്ഥ. അപ്പൊ അങ്ങനത്തെ ഒരു കേസിലൊക്കെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹോർമോണൽ ട്രീറ്റ്മെന്റുകൾ എടുത്തിട്ടോ, അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചൂട് തുടങ്ങി 3 ദിവസമാണ് ചൂട് നിൽക്കുന്നത്, അപ്പൊ നമ്മൾ 2